എല്ലാ കൂട്ടുകാർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം കോമൺ പേപ്പർ അറബിക്കിലെ മിനൽ ഹിക്മ എന്ന പാഠത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്. ഇതിലെ ചോദ്യോത്തരങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്ന്, അൽ ഇഹ്സാൻ മാഹുവ, എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അൻ തഅബുദല്ലാഹ്, എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ്, ടു വർഷിപ്പ് അല്ലാഹ്. ഫ ഇല്ലം തക്കുൻ തറ, ഈവൻ ഇഫ് യു ഡിഡിൻ സീ ഹിം, ഫ ഇന്നഹു യറാക, അല്ലാഹ് സീസ് യു. അപ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നു, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ബോധത്തോടെ നിസ്കരിക്കണേനാണ് ഇഹ്സാൻ എന്ന് പറയാം. ഇനി മദ്ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നസ്വീഹ, നന്മ അഭിലഷിക്കലാണ്, മറ്റുള്ളവർക്ക് നന്മ അഭിലഷിക്കലാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അടുത്തതാൽ ബിർറു, ബിർറു എന്ന് പറഞ്ഞാൽ എന്താ ഹദീസിൽ പറഞ്ഞത്? ഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവമാണ്. തെറ്റ് എന്ന് പറഞ്ഞാലോ? അൽ ഇസ്മു മാഹുവ, എന്താ ഈ തെറ്റ്? തെറ്റ് എന്ന് പറഞ്ഞാൽ മാ ഹാക്ക ഫീ നഫ്സിക, നിൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതൊക്കെ തിന്മയാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ നമുക്ക് അസ്വസ്ഥത വരും, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വസ്ഥത വരും. ഒരാൾക്കൊരു പിന്നെ രൂപം നമ്മൾ സംഭാവന ചെയ്യാണ്, നമുക്കൊരു സമാധാനം കിട്ടും, അത് നല്ല കാര്യമാണ്. നേരെ മറിച്ച് നമ്മളൊരു തിന്മ ചിന്തിക്കുകയാണ്, ഒരു തിന്മ ചെയ്യണത് ചിന്തിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ അൽ മുസ്ലിമു, ആരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ, മൻ സലിമൽ മുസ്ലിമൂന, മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടാൽ, മിൻ ലിസാനിഹി വേദിഹി, അവൻ്റെ നാവുകൊണ്ടും കൈകൊണ്ടും. എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടോ കൈകൊണ്ടോ വേദനിപ്പിക്കാത്ത ഒരാൾ, അതാണ് മുസ്ലിം എന്നാണ്. അപ്പോൾ മുഅ്മിൻ എന്ന് പറഞ്ഞാലോ, മൻ അമിനഹുന്നാസു, ജനങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടിയവൻ, അല അംവാലിഹിം വഅംഫുസിഹിം. അപ്പോൾ ജനങ്ങൾക്ക് പിന്നെ ജനങ്ങളുടെ സ്വത്ത് ഇയാൾ അപഹരിക്കൂല, അങ്ങനത്തെ ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ശാരീരിക ഉപദ്രവം ചെയ്യൂല, ഇവൻ മുഅ്മിനാണ്. അപ്പോൾ മുഹാജിർ എന്ന് പറഞ്ഞാലോ, ആരായി മുഹാജിർ? മൻ ഹജർ അൽ ഖത്തായ, തിന്മ ഉപേക്ഷിച്ചവനാണ് മുഹാജിർ എന്ന് പറഞ്ഞ. അപ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞാലോ, മൻ ജാഹദ ഫീ നഫ്സിഹി, സ്വന്തം ശരീരം കൊണ്ട് അധ്വാനിച്ചവൻ, ഫീ തഅത്തില്ല, അള്ളാഹുവിൻ്റെ തഅത്തിലായിട്ട് ഒബീഡിയൻസിലായിട്ട് ജീവിച്ച ആൾ. ഇനി ഇൽമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ഹദീസ് പറയാൻ പറയും. ഇൽമിൻ്റെ പ്രാധാന്യം എന്താ? ഉദുക്കുറ ഹദീസൻ, ഒരു ഹദീസ് പറഞ്ഞാൽ, യഷീറു ഇല ഫളലി തലബിൽ ഇൽമി, ഇൽമ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു ഹദീസ്. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും അറിവ് തേടുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് പ്രവേശിച്ചത്. ഇനി അടുത്ത ചോദ്യം, മാഹുൽ ഹയാ, ഹയാനെ പറ്റി എന്താ ഹദീസിൽ വന്നത്? ഹൽ ഹയാ ഉലാ യഅതി ഇല്ലാ ബിഖൈരിൻ, ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരില്ല. അത്ര ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. നമ്മൾ അർത്ഥം ബയിൻ മായന എന്നുള്ള ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. ദ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് നീ മാറ്റുക എന്ന് പറഞ്ഞാൽ, തർക്കുൽ ഉമൂരില്ലത്തി യശുക്കു, സംശയമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. വാഹുദുൽ ഉമൂരില്ലതി യത്തയ്യക്കൻ, നമുക്ക് ഉറപ്പുള്ള നന്മയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അടുത്തത്, ഇതാലം തസ്തഹീ ഫസ്നമാഷീത്ത, ലജ്ജല്ലെങ്കിൽ തോന്നിയത് ചെയ്തോ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹയാ ഉ മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാൻ്റെ ഭാഗമാണ്. ലാ എത്തി ഇല്ലാ ബിഖൈരിൻ, നമുക്ക് നല്ല ലജ്ജുള്ള ഒരാളാണെങ്കിൽ അത് നന്മയാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അടുത്തത്, ഇന്നമൽ അഅമാൽ ബിന്നിയാത്ത്, അമലുകളൊക്കെ സ്വീകരിക്കണമെന്നത് നമ്മുടെ ഇൻറ്റൻഷൻ അനുസരിച്ചാണ്, നിയത്തനുസരിച്ചാണ്. അല്ല അമാലും, നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ലായസിഹു, അത് സ്വഹിയാകൂല, ഇല്ലാ ബിന്നിയത്തി, നിയത്ത് കൊണ്ടല്ലാതെ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കും.